ലാലേട്ടനെ വെച്ച് സിനിമ ചെയ്യാൻ പോകുന്നു എന്ന് പറയും, യൂട്യൂബിൽ വേറെ വീഡിയോസ് വരെ കിടക്കുന്നത്. അപ്പൊ ഞാൻ ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ലല്ലോ, യൂട്യൂബിൽ വേറെ പലരും അറിഞ്ഞല്ലോ എന്ന് ഓർത്തു. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നൊന്ന് പറയാമോ? ആക്ച്വലി യാഥാർത്ഥ്യം പറയണമെന്നുണ്ട്, കാരണം ഇപ്പോ ഫേസ്ബുക്ക് തുറന്നാലും ഈ ചോദ്യവും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇത്തരം ചോദ്യം ഒരു വിദൂരമായ ചില ഡിസ്കഷൻസ് നടക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ടില്ല, ഒരു കഥ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അതിന്റെ ഒരു ഡിസ്കഷൻ, പക്ഷെ അത് ഓൺ ആയെന്നോ ഓഫ് ആയെന്നോ ഒന്നും ഇല്ല. അത് ഒരുപാട് പ്രൊജക്ടുകളുള്ള അദ്ദേഹത്തെ അറിയാം. അപ്പൊ അതിങ്ങനെ ഒരു എന്താ പറയാ, ഇന്ന് എയറിൽ കിടക്കുകയാണ്, ചിലപ്പോ വരാൻ ചിലപ്പോ പറഞ്ഞു പോകാം, അങ്ങനെ അങ്ങനെ അവസ്ഥയാണ്. ഇത് എത്ര കാലമായി ഈ റൂമർ ഇങ്ങനെ പറക്കുന്നു? അത് ആക്ച്വലി ഈ കോവിഡ് ഉണ്ടായോണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ തള്ളിപ്പോയത്. കോവിഡിന് മുമ്പ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കോവിഡ് അല്ല, ഫസ്റ്റ് കോവിഡ് അല്ലേ, ആ സമയത്താണ് നമ്മളത്. കോവിഡ് എല്ലാരും വീട്ടിൽ ഇരുന്ന സമയത്താണ് നമ്മളിങ്ങനെ ഒരു ആലോചന നമ്മുടെ സുഹൃത്ത് വഴി സാമ്പത്തിലേക്ക് പോയത്. ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട് സാറിന്, അതുകൊണ്ട് പ്രശ്നമില്ല. ചേട്ടാ അതുപോലെ ഞാൻ കണ്ടു ചിനിച്ചേട്ടന്റെ കല്യാണത്തിന് മമ്മൂക്ക വന്നേക്കണ ഫോട്ടോ ഒക്കെ. മമ്മൂക്കയെ അപ്പോഴേ അഗാധമായ ബന്ധുണ്ടായിരുന്നോ? ഒരു മൂന്നാല് സിനിമ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് സാറിന്. കല്യാണത്തിന് ആകെ വളരെ കുറച്ച് ആൾക്കാരുണ്ട്, 100-200 പേര്. അങ്ങനെ സിനിമാക്കാരൻ തന്നെ വളരെ കുറവാണ്. നമ്മുടെ അടുത്തുള്ള ആൾക്കാരെ. അപ്പൊ ഞാൻ വെറുതെ ഒരു ദിവസം ഒരു മെസ്സേജ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ആശംസ, അത്രേ ഉള്ളു. അപ്പൊ ഒരു ദിവസം മമ്മൂക്കയുടെ ജോർജേട്ടനെ വിളിക്കാം, എടാ എവിടാണ് കല്യാണം, ഇങ്ങനെയൊക്കെയാണ്, എടാ സാറ് വരാം, വരൂ. ഞാൻ വിളിച്ചൊന്നുമില്ല, ഫോണിൽ അങ്ങനെ വിളിച്ചൊന്നുമില്ല, മെസ്സേജ് അയച്ചതേ ഉള്ളൂ. അപ്പൊ പുള്ളി അത്രയും നമ്മളെ ഇഷ്ടപ്പെടുന്നോണ്ടായിരിക്കാം. പക്ഷെ കറക്റ്റ് താഞ്ഞ് കെട്ടി തിരിയുന്നതും കാറോടൊന്നു കറക്റ്റ് ടൈമിങ്. അപ്പൊ അങ്ങനെ മറ്റൊരു കഥ കൂടെ കേട്ടോ, ജയസൂര്യ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ പോകുന്നുണ്ട് എന്ന്. അതെ അതെ, അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതിന്റെ എന്താ പറയാ, ഇതൊന്നും ഒരു ഫൈനൽ സിനിമയല്ല, അതാ നമുക്കൊന്നും പറയാറായിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞൊരു കഥ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതെപ്പോ എങ്ങനെ അല്ല, അത് എങ്ങനെയാണെന്നൊന്നും ക്ലാരിഫിക്കേഷൻ ആയിട്ടില്ല, സംസാരങ്ങൾ നടക്കുന്നു. ഇനിയും കേട്ടു, സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിലെ തമിഴ് റീമേക്ക്. തമിഴ് റീമേക്ക് ഞാനല്ല ചെയ്യുന്നത്, റൈറ്റ്സ് കൊടുത്താണ്, അത് വേറെ പുതിയൊരു ഡയറക്ടർ. ലാലേട്ടനെയും ജയസൂര്യയും എല്ലാം വലിയ വലിയ താരങ്ങളെ വെച്ച് സിനിമ ചെയ്യാൻ സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. എനിക്ക് ആക്ച്വലി ആഗ്രഹം ഡിക്കാപ്രിയോ വെച്ച സിനിമയാണ്. അതും സാധിക്കട്ടെ, ഡിക്കാപ്രിയോ വെച്ചിട്ട് ടീനേജ് ചെയ്യേണ്ട സിനിമയാൻ സാധിക്കട്ടെ.